ഇനി ഞാൻ നിങ്ങൾക്ക് ഓവർ കോൺഫിഡന്റ് ആയ ഒരു മുയലിന്റെയും സെൻസിബിൾ ആയ ഒരു ആമയുടെയും കഥ പറഞ്ഞു തരാം. ഈ മുയലിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് നടന്നാലും അതിന്റെ എല്ലാം ക്രെഡിറ്റ് മുയലിന് വേണം. മുയലൊരു പ്രവചനക്കാരൻ കൂടിയാണ്. എന്ത് പറഞ്ഞാലും മുയൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ രണ്ട് സൈഡും അങ്ങ് പ്രവചിച്ചു വെക്കും. ശരി ഏതാണെന്ന് മുയലിന് ശരിക്കും അറിയില്ലല്ലോ. മുയലെ മറ്റുള്ളവർ വ്യക്തിഹത്യ ചെയ്യും, ദേഷ്യം വരുമ്പോൾ നാക്ക് അടിക്കും, അതുപോലെ വേണ്ടി വന്നാൽ തുണിയും പൊക്കും. പക്ഷെ മുയൽ പറയുന്നത് ഇതെല്ലാം മുയലിന്റെ ഒറിജിനാലിറ്റി ആണെന്നാണ്. മുയൽ ഇത്രയധികം ടോക്സിക് ആയതുകൊണ്ട് തന്നെ മുയലിനെ ഇഷ്ടപ്പെടുന്ന ടോക്സിക് ആയിട്ടുള്ള ഒരു കൂട്ടം തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കെ മുയൽ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഇതിലും മുയലിനെ തോൽപ്പിക്കില്ലാന്നുള്ള ഉറപ്പുള്ള ആമയും കൂട്ടാളികളും കൂടെ ചേർന്നായിരുന്നു ഓട്ട മത്സരം നടത്തിയത്. അധികമൊന്നും സംസാരിക്കാതെ മനുഷ്യത്വമുള്ള ആമ തനിക്ക് പറ്റിയ ഒരു എതിരാളിയല്ലെന്ന് മുയൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആമ എപ്പോ വാതർന്നാലും മുയലിനെ മുട്ടടിക്കും, അതുപോലെ തന്നെ മുയൽ ഭയങ്കരമായിട്ട് നഖമൊക്കെ കടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആമയും മുയലും മറ്റു മൃഗങ്ങളും കൂടി ഓട്ട മത്സരം തുടങ്ങി. മുയലെ ടോക്സിസിറ്റിയുടെ പവറിൽ മറ്റുള്ള മത്സരാർത്ഥികളെ ഇടിച്ച് തെറിപ്പിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു. അതിൽ വേദനിപ്പിച്ചവരെയും മുറിവേറ്റവരെയും ഒക്കെ നോക്കിയിട്ട് മുയൽ വളരെയധികം പൊട്ടിച്ചിരിച്ചു. എന്നാൽ പിറകെ വന്ന ആമ നൊമ്പരപ്പെട്ടു നിന്നവരെ തന്നോട് ചേർത്ത് വെച്ചു. ഓടി 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 ഇടയിൽ പരിക്ക് പറ്റിയ മുയൽ ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ സ്വയം പൊങ്ങിയായ മുയൽ പറഞ്ഞു, തനിക്കിനി എതിരാളികൾ ഒന്നുമില്ല, താൻ തന്നെയാണ് വിജയി. ആമയെ നോക്കിയിട്ട് മുയൽ വീണ്ടും പറഞ്ഞു, നീ ഈ കളിക്ക് പറ്റിയവനല്ല, ഞാൻ തന്നെയാണ് ഇവിടുത്തെ രാജാവ്. ആ മൂട സ്വപ്നത്തിലെ മുയൽ അങ്ങ് ഉറങ്ങിപ്പോയി. എന്നാൽ ഇതിനിടയിൽ ആമ മുയലിനെ ബഹുദൂരം പിന്നിലാക്കിയിരുന്നു. മൂട സ്വപ്നത്തിലിരുന്ന മുയൽ ഇത് അറിഞ്ഞിരുന്നില്ല. വിധികർത്താവ് മുയലിനോട് പറഞ്ഞു, താൻ ജയിച്ചിട്ടില്ല, എന്തും സംഭവിക്കും. മുയൽ ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കി. വികൃതികാരനായ അണിയമുയലപ്പം മത്സരത്തിൽ നിന്ന് എപ്പോഴേ പുറത്തായി കഴിഞ്ഞു. ടോക്സിസിറ്റി കൊണ്ട് മാത്രം ജയിക്കാമെന്ന് വിചാരിച്ചിരുന്ന മുയൽ അങ്ങ് ഫിനിഷിംഗ് ലൈനിൽ എത്തി നിൽക്കുന്ന ആമയെ കണ്ടു. ആമയുടെ കൈമുതലായി ആദ്യം ഉണ്ടായിരുന്നത് മനുഷ്യത്വമായിരുന്നു. നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആമ ആരോടും വിദ്വേഷമില്ലാതെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വിദ്വേഷം കൊണ്ട് മാത്രം ജയിക്കുന്ന കളിയാണെന്ന് എല്ലാവരും ഏറ്റുപാടിയിട്ടും ഒടുവിൽ ആരെയും വേദനിപ്പിക്കാതെ ഈ കളി ജയിക്കുമെന്ന് ആമ കാണിച്ചു തന്നു. കാണികളുടെ ആ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, മാരാരെ, ഇത് നിന്നെയും കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഏറെ വൈകിപ്പോയി.